എല്ലാവർക്കും അച്ഛനായ സെറ്റിസം വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ദുഃഖം വേണ്ടി ഇന്ന് പള്ളികളിൽ പോകേണ്ടതാണ്. ഈ ലോക്ക്ഡൌൺ കാരണം ആർക്കും പള്ളിയിൽ പോകാൻ പറ്റാതെ എല്ലാവരും വീടുകളിൽ തന്നെയാണ് ഇരിക്കുന്നത്. അതിൻ്റെതായ ദുഃഖം എല്ലാവർക്കും ഉണ്ട്. പള്ളിയിൽ പോകാൻ പറ്റാത്തതിൻ്റെ ദുഃഖം എല്ലാവർക്കും ഉണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഞാനൊരു ചെറിയ റെസിപ്പി ആയിട്ടാണ് നിങ്ങൾ മുമ്പിൽ വന്നിരിക്കുന്നത്. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയാണ്. ഇപ്പൊ നോമ്പ് കാലം കൂടാണ്. ആ ഒരു സംഭവം, ആ ഒരു ഇതിൽ വെച്ച് കഞ്ഞിയും ചക്കയും മാങ്ങ അച്ചാറും പയറും ചെറുപയർ പയറും ഇതെല്ലാം കൂടെ യോജിപ്പിച്ചുള്ള ഒരു പരിപാടിയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ. അപ്പൊ ഈ വീഡിയോ കാണുന്നതിന് മുമ്പേ എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടടുത്താണ് ബെല്ല് ഞെക്കിക്കഴിഞ്ഞാൽ ഞാനിടുന്ന വ്യത്യസ്തമായ വേണ്ടി നോട്ടിഫിക്കേഷനെ നിങ്ങൾ മുന്നിലേക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, നമുക്കിനി റെസിപ്പിയിലേക്ക് പോകാം. ഞാൻ ഇപ്പൊ ഇവിടെ വച്ചിരിക്കുന്നത് ചക്കയാണ്. ചക്ക വരിക്കച്ചക്ക ചുളയെല്ലാം വേർതിരിച്ച് ചവണിയെല്ലാം മാറ്റി നല്ല കൊത്തി അരിഞ്ഞാണ് കലത്തിലേക്ക് ഇട്ടിരിക്കുന്നത്. ഇതിലോട്ട് ഈ ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കാവുന്നതാണ്. ഈ ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കാം. എന്നിട്ട് ഇതിന്റെ മൂട്ടില് തീ കൊടുക്കാവുന്നതാണ്. ഇതിന്റെ ചക്കക്കൊരു നാളെ നമുക്ക് ഇറച്ചി എങ്ങനെയാണോ വെക്കുന്നത് ആ രീതിയിൽ നമുക്ക് ഇതിന് ചക്കക്കൊരു കറി വെക്കാവുന്നതാണ്. ടേസ്റ്റ് ഇറച്ചിയുടെ അതേ ടേസ്റ്റ്, ഒരു ബീഫ് എങ്ങനെയാണോ കുക്ക് ചെയ്യുന്നത് അതേ ടേസ്റ്റ് തന്നെ. ഓക്കെ, നമ്മള് ചക്കക്കകത്തോട്ടെ ഈ ഒരു ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. ഒരു ഗ്ലാസ് വെള്ളമാണ് ചക്കക്കകത്ത് ഒഴിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് ചക്ക ആവി വരുന്ന നേരം കൊണ്ട് നമുക്ക് ചക്കയ്ക്ക് വേണ്ട അരപ്പൊക്കെ അരച്ചു വെക്കണം. അമ്മിക്കല്ലിട്ട് നല്ല പോലെ അരച്ചു വെക്കണം ഇതിന് ചക്കയ്ക്ക് വേണ്ട അരപ്പ്. ഓക്കെ, അപ്പം നമുക്കിത് ആവി വരുന്നേരം നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ചിരിക്കുക. അതിന്റെ മൂടി വെച്ചൊന്ന് അടച്ചു വെച്ചിരിക്കുക, അടപ്പ് വെച്ചൊന്ന് അടച്ചു വെച്ചിരിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അരപ്പ് അരയ്ക്കാൻ വേണ്ടി പോവാം. ചക്കയ്ക്കുള്ള അരപ്പിനുള്ള കൂട്ടാണ് ഇവിടെ റെഡി ആക്കി വെച്ചിരിക്കുന്നത്. പച്ചമുളകുണ്ട്, കാന്താരിയുണ്ട്, കുരുമുളകുണ്ട്, ജീരകമുണ്ട്, വെളുത്തുള്ളിയുണ്ട്, മഞ്ഞളുണ്ട്, കറിവേപ്പിലയുണ്ട്, ഒന്നാന്തരം തേങ്ങയുടെ അരമുറി തേങ്ങയുണ്ട്. ഇത് അമ്മയ്ക്കല്ലിട്ട് രണ്ട് ചത ഇറക്കുമ്പോഴത്തേന് അരപ്പ് റെഡി. ഓക്കെ, മിക്സിയിലിട്ട് അരയ്ക്കുന്നത് അമ്മിക്കല്ലിട്ട് അരയ്ക്കുന്നത് രണ്ട് പ്രോസസ്സാണ് അവിടെ നടക്കുന്നത്. ഈ അമ്മിക്കല്ലിട്ട് അരയ്ക്കുന്ന കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണ്. അമ്മിക്കല്ലിട്ട് രണ്ട് ചത അരച്ചപ്പോൾ ഈ പരുവായിട്ടുണ്ട്. നമ്മുടെ അങ്ങനെ അരപ്പ് റെഡി ആയിരിക്കുകയാണ്. ഇനി നമ്മൾ ഇതുകൊണ്ട് നമ്മൾ വെന്ത് വരുന്ന ചക്കയിലോട്ട് അപ്ലൈ ചെയ്താൽ മാത്രം മതി. അപ്പൊ നമ്മൾ അരപ്പിനകത്തിടാൻ പോവുകയാണ്. നമ്മൾ ഇതിനകത്തോട് തേങ്ങ വറുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഒരു പ്രോസസ് ഉണ്ട്. ഇനി അതിന്റെ കൂട്ടത്തിൽ തന്നെ ഇച്ചിരി ഉപ്പും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ഇച്ചിരി ഉപ്പും കൂടെ. ഇത് തെങ്ങി നിർത്തുകയാണ്, തെങ്ങ് മടറി നിർത്തുകയാണ് തുടുപ്പ്. ഗ്യാസ് ഒന്നുകൂടെ ഒന്ന് കത്തിക്കാം. നമുക്ക് തേങ്ങ വറുത്തോണ്ട് വരാം. നമ്മളിപ്പോ ഇതിനകത്ത് ആഡ് ചെയ്തേക്കുന്നത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്, കടുക് ഇട്ടിട്ടുണ്ട്, തേങ്ങയുണ്ട്, കൊച്ചുപുളിയുണ്ട്, ഉള്ളിയുണ്ട്, കറിവേപ്പിലയുണ്ട്. ഇത്രയും ഐറ്റംസ് ആണ് നമ്മൾ ഇതിനകത്ത് ഇപ്പോൾ ആഡ് ചെയ്തിരിക്കുന്നത് തേങ്ങ കടു വറുക്കാൻ വേണ്ടി. ഓക്കെ, വറുത്തത് ഇതിനകത്ത് ഇട്ട് കൊടുക്കുകയാണ്. ഈ കിടക്കുന്ന ചെറുപയറാണ്. കുക്കറിൽ 3 തവണ വിസലടിച്ച ചെറുപയറാണ് ഈ കിടക്കുന്നത്. നല്ല വെന്ത് കിടക്കുകയാണ്. ഇതിന് കടു വറക്കാൻ പോവുകയാണ്. നമ്മുടെ ചീഞ്ചട്ടി ചൂടായി, അതിനകത്തോട്ട് നമ്മുടെ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു. ഇതും ചൂടായി വരുമ്പോഴത്തേനും നമ്മൾ കടുവ് ഇട്ട് കൊടുക്കും. അങ്ങനെ എണ്ണ ചൂടായി, അതിലൂടെ നമ്മൾ കടുവ് ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. അങ്ങനെ കടുവ് പൊട്ടി, അതിനകത്ത് കറിവേപ്പിലങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുവ് പൊട്ടി കഴിഞ്ഞപ്പം കറിവേപ്പിലങ്ങൾ ഇട്ട് കൊടുക്കും. നമ്മൾ നേരത്തെ ചക്കയ്ക്ക് അരച്ചില്ല അരപ്പ്, അതേപോലെ സെയിം പ്രോസസ്സ് തന്നെ. അവിടെ എടുത്ത് പറയുന്നില്ല, അതേപോലെ അരപ്പ് നമ്മൾ ഇതിലിട്ട് കൊടുക്കുകയാണ്. വെളുത്തുള്ളിയും കറിവേപ്പിലയും തേങ്ങയും കടുകും എല്ലാം കൂടെ ഉള്ളതാണ് ഈ അരപ്പ്. ജീരകം എല്ലാം കൊണ്ട് വെളുത്തുള്ളി എല്ലാം കൊണ്ടുള്ളതാണ് അരപ്പ്. നമ്മളത് ഇട്ട് കൊടുത്തു.
ഇതിനകത്ത് ഏറ്റവും മെയിനായിട്ടുള്ളത് കുരുമുളകിൻ്റെയാണ്. കുരുമുളക് കൂടുന്നതനുസരിച്ച് പയറിൻ്റെ രുചി കൂടിക്കൊണ്ടിരിക്കും. നമ്മൾ ഈ ചീൻചട്ടിയിലോട്ട് നമ്മുടെ പയർ, വെന്ത പയർ ഇട്ട് കൊടുക്കുകയാണ്. ഇതിലോട്ട് അല്പം ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ്. ആവശ്യമനുസരിച്ച് ഉപ്പിട്ട് കൊടുത്തു. എടാ നല്ലതായിട്ട് ഇളകി കൊടുക്കണം കേട്ടോ. ഇളകി കൊടുക്കാതിരിക്കല്ലേ, നല്ലതായിട്ട് ഇളകി കൊടുക്കുക. മിക്സാവണ്ടേ അത്, നമ്മളെ ചേരുവകളെല്ലാം ഒരുമിച്ച് ചേരണം. അതിന് നല്ലതായിട്ട് ഇളകി കൊടുക്കുക. അവിടെ ഇത് നമുക്ക് നടച്ച് വെച്ചേക്കാം. നമ്മളിതൊന്ന് തത്തിപ്പൊത്തി വെച്ചിരിക്കുകയാണിത്. ഒരാവിയും കൂടെ കുളിച്ചാൽ മതി. നമ്മൾ അരപ്പെന്നിട്ട് അതെല്ലാം ചേർന്ന് പിടിക്കാൻ വേണ്ടിയാണ്. അപ്പോഴത്തേ നമ്മുടെ ചെറുപയർ ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ചക്ക ഇവിടെ ഇളക്കാൻ പോവുകയാണ്. നമ്മൾ എല്ലാം സെറ്റായിട്ടിരിക്കുകയാണ്. ഇങ്ങനെ ഇളക്കി യോജിപ്പിച്ചാൽ മാത്രം മതി. നമ്മളിത് നല്ലതായിട്ട് ചവിട്ടി പിടിച്ചിട്ട് വേണം ചെയ്യാൻ. നല്ലതായിട്ട് ഇളകി കൊടുക്കുക. നേരെ ഇളക്കി യോജിപ്പിക്കണം ഇത്. അവിടെയാണ് നമ്മുടെ മിടുക്കിരിക്കുന്നത്. കാല് പൊള്ളണ്ടെങ്കിൽ അടിയിൽ തുണി വെച്ച് ഇതുപോലെ പിടിക്കുക. നല്ല രീതിയിൽ ചക്കയൊക്കെ യോജിപ്പിച്ചിരിക്കുകയാണ്. നമ്മൾ ഇച്ചിരി സാഹസ്യം കാണിക്കണം. എന്നാലും കുഴപ്പമില്ല, ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് കഴിക്കണമെങ്കിൽ ഇച്ചിരി സാഹസ്യം കാണിച്ചാലേ പറ്റൂ. അപ്പോൾ ഇതിനൊരു കോമ്പിനേഷൻ ഉണ്ട്. കോമ്പിനേഷൻ ഏതാണെന്ന് പറഞ്ഞാൽ മാങ്ങ ചമ്മന്തി, മാങ്ങ കൊണ്ടുള്ള ചമ്മന്തി. അപ്പോൾ നമ്മളിവിടെ ചെറുപയറായി, കഞ്ഞി ഓൾറെഡി ഉണ്ട്, ചക്കയുണ്ട്, വരിക്ക ചക്കയുണ്ട്, തേങ്ങാ ചമ്മന്തിയുണ്ട്. അതിനൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം നമ്മളിട്ടിരുന്ന മാങ്ങ അച്ചാറും, കടുമാങ്ങ അച്ചാറും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പൊടി പൊളിക്കണം. ഇത് നമുക്കിവിടെ മാങ്ങാ ചമ്മന്തിക്ക് എന്തൊക്കെയാണ് ഐറ്റംസ് എന്ന് വിചാരിച്ചാൽ, എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് അതിന് വേണ്ടതെന്ന് വിചാരിച്ചാൽ, അരമുറി തേങ്ങ വേണം, വറ്റൽമുളക് തീയിലിട്ട് ചുട്ടത് വേണം, മാങ്ങ വേണം, കൊച്ചുള്ളി വേണം, ഇനിയുടെ ഉപ്പ് വേണം, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൂടെ വേണം. ഇത്രയുമാണ് ഇതിന് വേണ്ടത്. ചമ്മന്തി അരയ്ക്കാൻ പോകേണ്ടി പോവുകയാണ്. അങ്ങനെ നമ്മൾ ചമ്മന്തി അരയ്ക്കാൻ പോവുകയാണ്. മാങ്ങാ ചമ്മന്തി മാങ്ങയകത്ത് അരച്ച് ചേർക്കാൻ വേണ്ടിയിട്ട് പാടുള്ള കാര്യമാണ്. ഇതുപോലെ ഇത് യോജിപ്പിക്കാൻ അവിടെ നല്ലതായിട്ട് അരച്ചു കൊടുക്കണം. അങ്ങനെ നമ്മുടെ പരിപാടി കഴിഞ്ഞു. കഞ്ഞി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. കഞ്ഞി മാത്രമല്ല റെഡി ആയിരിക്കുന്നത്, ചെറുപയറുണ്ട്, ചക്ക വേവിച്ചതുണ്ട്, മാങ്ങാ ചമ്മന്തിയുണ്ട്, മാങ്ങ അച്ചാറുണ്ട്. ഇതെല്ലാം കൂടെ കിട്ടി ഒരു പിടി പിടിക്കണം. എൻ്റെ പൊന്നോ, ഇതെല്ലാം കൂടെ ഇട്ടൊന്ന് പിടി പിടിക്കണം. ഇന്ന് ദുഃഖവെള്ളിയാണ്. അപ്പം കഞ്ഞിയാണ് കുടിക്കുന്നത് ഉച്ചയ്ക്ക്. അപ്പം കഞ്ഞിയും ചെറുപയറും ചക്കയും മാങ്ങാ ചമ്മന്തിയും. സൂപ്പറായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. ചക്കയും സൂപ്പറായിട്ടുണ്ട്. അച്ചാറും ചക്കയും എല്ലാം കൂടെ ഇട്ടിട്ടൊരു പിടി. നല്ലതാണ്, വയറ് നിറയും, മനസ്സും നിറയും. നിങ്ങൾ ഇതുപോലെ ചെയ്തു നോക്കുക.
നിങ്ങളിതൊക്കെ ചെയ്തു നോക്കുക. വല്ലപ്പോഴും നിങ്ങളും കഞ്ഞി വെച്ച് ചെറുപയറും ചക്കയൊക്കെ ഉണ്ടാക്കി ഒക്കെ നിങ്ങൾ കഴിക്കുവാണെങ്കിൽ ശരീരവും പുഷ്ടിപ്പെടും മനസ്സും പുഷ്ടിപ്പെടും. അങ്ങനെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യണം, കമൻറ്റ്സ് ചെയ്യണം, ഷെയറും ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എത്തിക്കണം. പുതിയൊരു വീഡിയോസ് മെയ് അടുത്ത ദിവസം വരുന്നു. അതുവരേക്കും ബൈ. ഓക്കേ.